വചനമൊഴി ജൂൺ 8. വചനഭാഗം ഹെബ്രായർ 4:12-16, മർക്കോസിന്റെ സുവിശേഷം 4:1-9. ഇന്ന് വിധക്കാരന്റെ ഉപമയാണ് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത്. വിധക്കാരൻ വിതച്ചത് നല്ല വിത്താണെങ്കിലും സാഹചര്യങ്ങളാണ് അതിനെ ഫലദായകമാക്കുന്നതും ഫലരഹിതമാക്കുന്നതും. തിരുവചനം ഫലദായകമാണ്, എന്നാൽ വചനം ശ്രവിക്കുന്നവരുടെ മനോഭാവമാണ് അതിനെ ഫലദായകമാക്കുന്നത്. എല്ലാവരും വചനം ശ്രവിച്ച് നല്ല ഫലം നൽകുന്നവരാകണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതിനാലാണ് അവിടുന്ന് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന ആഹ്വാനത്തോടെ ഈ ഉപമ പറയുന്നത്. വചനത്തോട് തുറവിയുള്ളവരാകുമ്പോഴാണ്, വചനമനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് വചനം ഫലദായകമാകുന്നത്. നാം നിരന്തരം ദൈവവചനം ശ്രവിക്കുന്നവരാണ്. നാം വചനങ്ങൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. എന്നാൽ ഏതൊക്കെ വചനങ്ങളാണ് നമ്മിൽ ഫലദായകമായി നിൽക്കുന്നത്, ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നത് എന്ന് ആത്മശോധന നടത്തുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. ഫലദായകമായ ദൈവവചനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ലേഖന ഭാഗവും. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവും ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതുമാണ്. വചനം ജീവദായകമാകുന്നതിനും ഫലം നൽകുന്നതിനും അത് സ്വീകരിക്കുന്നവരുടെ സഹകരണവും സമർപ്പണവും ആവശ്യമാണ്. ദൈവവചനത്തിന് മുൻപിൽ ഒരു സ്വയം സമർപ്പണം നടത്തി വചനമനുസരിച്ച് ജീവിച്ച് ഫലദായകമായ നിലങ്ങളാകുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായി പരിശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. മിശിഹായിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.